guys, it's me Safa. Welcome to my YouTube channel Magic and Maths. இந்த நம்ம படிக்கാൻ போறதுன்னு வெச்சா இன்னலத்தின்ட கண்டினியூஷன் ആണ്. நான் നോക്കാനാ இവിടെ മൂന്ന് സ്ക്വയർ ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ദാ ഈ സ്ക്വയർ നോക്കണേ. കണ്ടല്ലോ ഈ സ്ക്വയർ? ഈ സ്ക്വയറിന് നമുക്ക് ഒരു പേര് കൊടുക്കാം. ദാ AB CD. ഓക്കേയാണല്ലോ. ഇനി ഇതിന്റെ സെന്റേഴ്സ് എല്ലാം അതായത് ഈ സ്ക്വയറിന്റെ സെന്റേഴ്സ് എല്ലാം നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ് നോക്കണേ ദാ സ്ക്വയറിന്റെ സെന്റേഴ്സ് ആ ലെങ്ത് ഇതാണ് ഒരു ഒരു സൈഡ് ഇതാണ് ഇതിന്റെ മിഡ് പോയിന്റ് എടുക്കും ദാ നമുക്ക് വേറൊരു സ്ക്വയർ കിട്ടില്ലേ ഈ സ്ക്വയറിന്റെ മിഡ് പോയിന്റ് വെച്ചാണ് ജോയിൻ ചെയ്താണ് നമ്മൾ വരയ്ക്കുന്നത് ഓക്കെ ദേ ബി സി ഡി ആണ് ഈ സ്ക്വയർ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വരച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ പി ക്യു ആർ എസ് എന്ന് നമുക്ക് കൊടുക്കാം ഓക്കെ അല്ലേ ഇനി നോക്കാം ഇനി ഇതിനെ നമുക്ക് ഇതിൻ്റെ മിഡ് പോയിന്റ് വെച്ച് നമുക്ക് വീണ്ടും ഒരു സ്ക്വയർ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റൂലേ പറ്റും നോക്കണേ എ ബി സി ഡി ഇതിനിപ്പോ ഞാൻ ഇതിന്റെ അകത്ത് വെച്ച് കൺസ്ട്രക്ട് ചെയ്ത് അതായത് ഇതിന്റെ അകത്ത് ഇപ്പം പുതുതായിട്ട് ജോയിൻ ചെയ്ത് ഉണ്ടാക്കിയ സ്ക്വയറിന് നമ്മൾ എല്ലാം എന്നോ എന്ന് കൊടുത്തു ഇനി നമുക്ക് ഇതിൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ് ഇഫ് ദ സൈഡ് ഓഫ് എ ബി സി ഡി ഈസ് വൺ എ ബി സി ഡിയുടെ സൈഡ് എത്രയായാൽ വൺ ആയാൽ ദെൻ ഹൗ മച്ച് ഈസ് ദ സൈഡ് ഓഫ് പി ക്യു ആർ എസ് നമുക്ക് ക്വസ്റ്റ്യൻ എഴുതി നോക്കാവേ ഇഫ് ദി സൈഡ് ഓഫ് അതായത് എ ബി സി ഡിയുടെ സൈഡ് എത്ര ആയാൽ വൺ ആണെങ്കിൽ ദെൻ ഹൗ മച്ച് ഈസ് ദി ദെൻ ഹൗ മച്ച് ഈസ് ദി ഹൗ മച്ച് ഈസ് ദി എന്താണ് ഹൗ മച്ച് ഈസ് ദി സൈഡ് ഓഫ് പി ക്യു ആർ നോക്കണേ ഇവിടുത്തെ ഒന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇപ്പൊ സ്ക്വയറിന്റെ കേസിൽ എല്ലാ സൈഡും എന്താണ് ഈക്വലാണ് ഇനി ഇവിടെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇതെല്ലാം ഇങ്ങോട്ടും വരച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ എല്ലാം ഒരു സെന്റിമീറ്റർ ഒരു ഒന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒന്നായിരിക്കില്ല ഇവിടെ എല്ലാം ആണ് ഇവിടെ എല്ലാം ഒന്നാണേ ഇത്രയും ഇതിന്റെ നീളം ഇത്രയും ഒന്നാണ് ഇതിന്റെ നീളം ഇത്രയും ഒന്നാണ് ഇതിന്റെ നീളം ഇത്രയും ഒന്നാണ് ഇതിന്റെ നീളം ഇത്രയും ഒന്നാണ് ഇത് മിഡ് പോയിന്റ് ആണ് അല്ലേ അപ്പൊ ഇതിന്റെ നീളം എന്തോന്നായിരിക്കും ഒന്നിന്റെ പകുതി അപ്പൊ എന്താണ് ഹാഫ് ആണ് ഇവിടെയും എ പി എന്ന് പറഞ്ഞ ഹാഫ് ആണ് അല്ലേ അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ള എന്താണ് എ ബി സി ഡിയുടെ സൈഡ് എന്താണ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പി ക്യു ആർ എസിന്റെ സൈഡാണ് കാണാനുള്ളത് പി ക്യു ആർ എസ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിന്റെ ഒരു വശം അപ്പൊ ഇത് നമുക്ക് എടുത്തൂടെ കാണാൻ പറ്റൂലേ അപ്പം പൈതഗോറസ് തിയറം നമുക്ക് യൂസ് ചെയ്യാം കാര്യം ഇത് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ലംബമായതുകൊണ്ട് എന്താണ് 90 ഡിഗ്രി ആണ് നോക്കണേ പി എസ് പി എ സ്ക്വയർ കാണാൻ നമുക്ക് പി എ സ്ക്വയർ പ്ലസ് എ എ സ്ക്വയർ എടുക്കാം ഏത് ട്രയാംഗിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് കൺസിഡർ ദ ട്രയാംഗിൾ എ പി എസ് കൺസിഡർ ദി ട്രയാംഗിൾ എ പി എസ് ട്രയാംഗിൾ എ പി എസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഈ ട്രയാംഗിളിന്റെ പ്രത്യേകത എന്താണ് ഇത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണ് ഇപ്പൊ നോക്കാം പി എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പി സ്ക്വയർ പ്ലസ് എ എസ് സ്ക്വയർ ഇവിടെ പി എസ് സ്ക്വയർ എത്രയാണ് ഹാഫ് ഹാഫിന്റെ സ്ക്വയർ പ്ലസ് എ എസ് സ്ക്വയർ എത്രയാണ് ഹാഫിന്റെ സ്ക്വയർ വണ്ണിന്റെ സ്ക്വയർ എത്രയാണ് വൺ ടൂവിന്റെ സ്ക്വയർ എത്രയാണ് ഫോർ വൺ ബൈ ഫോർ എന്ന് വരും പ്ലസ് ഇവിടെ അതുപോലെ ഒന്നിന്റെ സ്ക്വയർ എത്രയാണ് ഒന്ന് രണ്ടിന്റെ സ്ക്വയർ എത്രയാണ് നാല് വൺ ബൈ അപ്പം 2/4 വരും ഫ്രാക്ഷനെ പ്ലസ് ചെയ്യാനൊക്കെ അറിയാലോ 9th ക്ലാസ്സിൽ പഠിച്ചതാണ് ഫ്രാക്ഷനെ പ്ലസ് ചെയ്യാനും മൈനസ് ചെയ്യാനും ഡിവൈഡ് ചെയ്യാനൊക്കെ 9th പഠിച്ചാണ് അപ്പൊ നമുക്ക് ഇത് പ്ലസ് ചെയ്യുമ്പോൾ 1/4 പ്ലസ് 1/4 എന്ന് പറഞ്ഞാൽ 2/4 ആണ് ഇത് എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു തരാം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം എന്താ
Compute the area of PQRS. PQRS inde PQRS. Idinde nammal endu kandupidikanam area kandupidikanam. Area nu parna endana parappalav kandupidikanam. Nokka compute the area of PQRS. PQRS endana oru square alle njan parannu square aanu. Appo square inde area kandupidikkala equation endana a square alle. Ariello a square ana appo one side namaku oru vasham ariya a square inde oru vasham ethrayana 1 by root 2 anallo idinde square edukkam 1 inde square ethrayana 1 aanu okay root 2 inde square ethrayana root 2 into root 2 ethra varum root 2 into root 2 ennu parannu kaniya 2 aanu okay 1 by 2 idana area pqrs inde area nammal kandupidichu ഇനി ഇവിടെ അടുത്ത ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ദി റിലേഷൻ ബിറ്റ്വീൻ എന്താണ് ഏരിയ ഓഫ് എ ബി സി ഡി ആൻഡ് ഏരിയ ഓഫ് എ ബി സി ഡി ആൻഡ് പി ക്യു ആർ എസ് ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അല്ലേ പി ക്യു ആർ എസിൻ്റെയും എ ബി സി ഡി എന്ന രണ്ട് സ്ക്വയേഴ്സിൻ്റെ ഇതൊരു സ്ക്വയറാണ് ഇതിൻ്റെ അകത്ത് മിഡ് പോയിന്റ് വെച്ച് ജോയിൻ ചെയ്ത് വരച്ചിരിക്കുന്ന വേറൊരു സ്ക്വയറാണ് ഇത് രണ്ട് സ്ക്വയേഴ്സും തമ്മിൽ നോക്കിയാൽ ഇതിനൊരു റിലേഷൻ ഉണ്ട് അല്ലേ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അല്ലേ ഇതിൻ്റെ ഏരിയ തമ്മിൽ നല്ല റിലേഷൻ ഉണ്ട് നോക്കാവേ എന്താണ് എ ബി സി ഡി എന്നുള്ള സ്ക്വയറിൻ്റെ എ ബി സി ഡി എന്നുള്ള സ്ക്വയറിൻ്റെ ഏരിയ എന്തുവാണ് വൺ ആണ് അല്ലേ ആണോ വൺ ആണ് ഇവിടെ നമ്മൾ നോക്കിയേ ഏരിയ ഓഫ് സ്ക്വയർ പി ക്യു ആർ എസ് ഇതിൻ്റെ ഏരിയ എത്രയാണ് 1/2 ആണ് അപ്പൊ ഇതിൻ്റെ റിലേഷൻ എന്ന് നോക്കിയേ എന്ത് വരും അപ്പൊ നമുക്ക് ആദ്യം എഴുതാം ഏരിയ ഓഫ് എ ബി സി ഡി എ ബി സി ഡിയുടെ ഏരിയ എത്രയാണ് വണ്ണിൻ്റെ സ്ക്വയർ കാര്യം സൈഡ് എത്രയാണ് വൺ ആണ് അപ്പൊ വണ്ണിൻ്റെ സ്ക്വയർ അതായത് എ സ്ക്വയർ അപ്പൊ വാ ഇനി ഏരിയ ഓഫ് പി ക്യു ആർ എസ് എത്ര വരും പി ക്യു ആർ എസിൻ്റെ ഏരിയ എത്രയാണ് 1/2 അപ്പൊ നമുക്ക് പറഞ്ഞൂടെ എന്താണ് പറയാൻ പറ്റുന്ന ഹാഫ് ഓഫ് എ ബി സി ഡി എന്ന് പറഞ്ഞൂടെ ആൻസർ റിലേഷൻ ബിറ്റ്വീൻ ഏരിയ ഓഫ് എ ബി സി ഡി ആൻഡ് പി ക്യു ആർ എസ് എന്ന് പറഞ്ഞാൽ എ ബി സി ഡിയുടെ ഹാഫ് ആണ് പി ക്യു ആർ എസിന്റെ ഏരിയ ഓക്കെ അപ്പം ദെയർഫോർ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ് ഹാഫ് ഓഫ് എ ബി സി ഡി ഓക്കെ ഇനി നമ്മൾ നോക്കേണ്ട ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ ആണ് ബേസ്ഡ് ഓൺ ദ റിലേഷൻ ബിറ്റ്വീൻ റിലേഷൻ ഹൗ മച്ച് ദ ഏരിയ ഓഫ് എല്ലാം വേണം നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു റിലേഷൻ ഹാഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ആ റിലേഷൻ വെച്ചിട്ട് എല്ലാം എന്നോട് ഏരിയ നമ്മൾ എന്ത് ചെയ്യണം കാണാം ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമ്മള് പി ക്യു ആർ എസ് എന്ന് പറഞ്ഞ എ ബി സി യുടെ ഹാഫ് ആണ് അപ്പൊ എല്ലാം എന്നോ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ഈ റിലേഷൻ ബേസ് ചെയ്ത് വെച്ച് നോക്കുന്നെങ്കിൽ അതിന്റെ പകുതിയായിരിക്കും അല്ലേ ഹാഫിന്റെ പകുതിയായിരിക്കും അല്ലേ ആയിരിക്കും സോറി ഹാഫ് ഡിവൈഡ് ആണ് ഓക്കെ പകുതിയായിരിക്കും ഡിവൈഡ് ചെയ്യാൻ അറിയാലോ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചാണ് ഫ്രാക്ഷനൊക്കെ ഡിവൈഡ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ 2/1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ ആണ് ഇപ്പൊ ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു മാറ്റവും കാണത്തില്ല പക്ഷേ ഇവിടെ
മാറ്റം വരും ഈ സൈനിനും ചെറിയ മാറ്റം വരും 1 by 2 into ആ ഓക്കേ ഇത് ഒയരപ്പോ ഈ 1 ഒയരപ്പോ അപ്പോൾ 1 by 2 ആ നമ്മൾ നോക്കണം 1 into 1 എത്രയാണ് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാം ലേ ഫ്രാക്ഷൻ എളുപ്പമാണ് ദാ 1 into 1 1 by 2 into 2 എത്രയാണ് 4 ഓക്കേ അല്ലേ ഓക്കേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് write down the sequence of okay write down the sequence of area of the squares ഇവിടെ തന്നിരിക്കുന്ന squares ന്റെ എല്ലാ ഏരിയ നമ്മൾ എന്ത് ചെയ്യണം അതിന്റെ ശ്രേണി ആയിട്ട് എഴുതണം sequence ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ സ്ക്വയറിന്റെ ഏരിയ എന്താണ് 1 സ്ക്വയർ അതായത് a സ്ക്വയർ ഇട്ട് ചെയ്യുമ്പോഴേക്കും 1 സ്ക്വയർ അല്ല a എന്ന് പറഞ്ഞാൽ 1 ആണ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് 1 ഓക്കേ ഇനി അടുത്തത് രണ്ടാമത്തെ എന്താണ് pqrs ന്റെ സൈഡ് എത്രയാണ് 1/√2 1/√2 ന്റെ സ്ക്വയർ നമ്മൾ എത്രയെന്ന് പറഞ്ഞിരുന്നു നേരത്തെ 1/√2 എന്ന് പറഞ്ഞു ഇനി മൂന്നാമത്തെ എങ്ങനെ എടുത്ത് എഴുതാൻ പറ്റും എല്ലാമെന്നോട് ഏരിയ എത്രയാണ് 1/4 ആണ് ഓക്കെ അങ്ങനെ പോകും എക്സാക്ട് അങ്ങനെ പഠിച്ചോണ്ടിരിക്കും ഇന്നലെ ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു ടെക്സ്റ്റിലെ 8-ാമത്തെ പേജില് ഇന്നലെ പഠിപ്പിച്ച അതേ മോഡലിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു നിങ്ങൾ ചെയ്ത് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ ആൻസർ ഞാൻ പറയാം ഇതാണ് ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ള ഫിഗർ തന്നിട്ടുണ്ട് ടെക്സ്റ്റിലെ 1 സെന്റിമീറ്റർ ഉള്ള സ്ക്വയർ ഉണ്ട് 1.5 സെന്റിമീറ്റർ ഉള്ള വേറൊരു സ്ക്വയർ ഉണ്ട് 2 സെന്റിമീറ്റർ ഉള്ള ഒരു സ്ക്വയർ ഉണ്ട് 1.5 സെന്റിമീറ്റർ ഉള്ള വേറൊരു സ്ക്വയർ ഉണ്ട് ഇതിന്റെ സൈഡിന്റെ സീക്വൻസ് എങ്ങനെ എഴുതും 1 അതായത് സൈഡ് സൈഡിന്റെ സീക്വൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണേ 1 1 1/2 2 2 1/2 ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും അടുത്തത് എന്ത് വരും നിങ്ങൾക്ക് അറിയാമല്ലോ എന്ത് വരും 3 ആയിരിക്കും പിന്നെ 3 1/2 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇതൊക്കെ അനന്തമാണെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു ശ്രേണികളെല്ലാം ഇൻഫിനിറ്റി ആണ് ഓക്കെ ഇനി പെരിമീറ്ററിന്റെ കേസ് എടുക്കുമ്പോഴത്തേക്കും സ്ക്വയറിന്റെ പെരിമീറ്ററാണുള്ള ഇക്വേഷൻ എന്താണ് 4a ആണ് അല്ലെങ്കിൽ നമുക്ക് 1+1+1+1 വെച്ച് ചെയ്യാം അപ്പോൾ 4 എന്ന് കിട്ടും 1 1/2 +1 1/2 1 1/2 +1 1/2 ഇട്ട് ചെയ്താലും 6 കിട്ടും അല്ലെങ്കിൽ 4a എന്നുള്ള ഇക്വേഷനിൽ അപ്ലൈ ചെയ്താലും മതി 4a എന്നുള്ള ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഈസി ആയിട്ട് തോന്നുന്നത് അപ്പോൾ 1 1/2 ഇൻറ്റു 4 ഈ 1 1/2 നമുക്ക് മാറ്റാൻ പറ്റുമേ നോക്കണേ 1 1/2 നമുക്ക് 2 ഇൻറ്റു 1 എത്ര അതാ ഇങ്ങോട്ട് 2 ഇൻറ്റു 1 എത്ര 2 2+1 അതാ ഇവിടെ പ്ലസ് ആ +1 എത്ര 3 3/ ഈ 2 നമ്മൾ താഴോട്ട് കൊണ്ടുവരും അപ്പം 3/2 എന്നതിനെ നമുക്ക് മാറ്റാൻ പറ്റും 1 1/2 നമുക്ക് 3/2 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും അതേ ഇൻറ്റു 4 നോക്കിയേ 3 ഇൻറ്റു 4 എത്ര 12 എത്രയാണ് 6 എന്ന് വരും മനസ്സിലായോ രണ്ടാമത്തെ മൂന്നാമത്തെ ഫിഗർ ഓക്കെ 2 സെന്റിമീറ്റർ ആണ് ഇതിന്റെ പെരിമീറ്റർ എങ്ങനെ കാണും 4a a എന്ന് പറഞ്ഞാൽ 2 ആണ് അപ്പൊ 4 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 8 ഇനി നാലാമത്തെ കേസ് ഓക്കെ 2 1/2 ആണ് നമ്മുടെ സൈഡ് 2 1/2 × 4 നോക്കിയേ 2 1/2 നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും എന്ന് നോക്കണേ 2 1/2 2 × 2 എത്രയാ 4 4+1 എത്ര 5 5/ ഈ താഴത്തുള്ള 2 അവിടെ കൊണ്ടുവരും ഓക്കെ ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്യും ഇത് ഇവിടെ പ്ലസ് ആവും ബൈ 2 അതുപോലെ കൊണ്ടുവരും അപ്പം 5/2 5/2 × 4 ആണ് അല്ലേ അപ്പൊ 5 × 4 എത്രയാണ് 20 20/2 എത്രയാണ് 10 ഇനി ഏരിയ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ് എ സ്ക്വയർ അപ്പൊ 1 സ്ക്വയർ അപ്പൊ 1 1/2 സ്ക്വയർ 1 1/2 എന്ന് പറഞ്ഞാൽ 3/2 ആണ് 3/2 സ്ക്വയർ എടുക്കണം അതായത് 9/4 വരും അതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും നോക്ക് ഇതിനെ നമുക്ക് 9/4 മാറ്റാൻ പറ്റും 4 × 2 എത്ര 8 8+1 എത്ര 9 9/4 ഒന്നും കിട്ടിയില്ലേ ഇനി അടുത്ത് നോക്ക് മൂന്നാമത്തെ ട്രയാങ്കിൾ മൂന്നാമത്തെ സ്ക്വയർ നോക്കണേ സോറി ട്രയാങ്കിൾ എന്ന് പറഞ്ഞതിന് സ്ക്വയർ നോക്കണം 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ വരുമ്പോഴത്തേക്കും ഏരിയ എ സ്ക്വയർ അപ്പൊ 2 × 2 എത്ര 4 നാലാമത്തെ സ്ക്വയർ നോക്കി 2 1/2 2 × 2 എത്ര 4 4+1 എത്ര 5 5/2 എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ലേ അതിനെ നമുക്ക് 5/2 × 5/2 5/2 × 5/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് 25/4 6 × 4 24 24+1 25/4 ഓക്കെ ഇനി ഡയഗണലിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറഞ്ഞു a√2 ആണ് അപ്പം
1 root 2 എന്ന് പറഞ്ഞാൽ root 2 ആണ് 1 1 by 2 നെ നമ്മൾ 3 by 2 ലോട്ട് മാറ്റി 3 by 2 root 2 അതായത് a root 2 2 root 2 അതായത് a root 2 ഇവിടെ മൂന്നാമത്തെ നാലാമത്തെ 2 1 by 2 നെ നമ്മൾ 5 by 2 ലോട്ട് മാറ്റി 5 by 2 root ഇപ്പോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും കാണാറുണ്ട് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ട് വ്യൂസ് ഒക്കെ ഒരുപാട് ഉണ്ട് പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അത് പോരെ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് പുതിയ വീഡിയോസ് ഒക്കെ അപ്‌ലോഡ് ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക